മലയോര ജനതയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുത്തി തിരുവമ്പാടി KSRTC സബ് ഡിപ്പോ നിർമ്മാണം ആരംഭിച്ചു. 2.79 കോടി രൂപ ചെലവിനാണ് കറ്റിയാട് ഭാഗത്ത് നിർമ്മാണം ആരംഭിച്ചത്. മലയോര ജനതയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. നഗരത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ കറ്റിയാടാണ് സബ് ഡിപ്പോയും ബസ് സ്റ്റേഷനും വരുന്നത്. 2.79 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തത്. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ധാരണ. ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന കക്കാടംപൊയിൽ, പൂവാറന്തോട്, മുത്തപ്പമ്പുഴ തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങളാണ് മേഖലയിലുള്ളത്. മണിക്കൂറുകൾ ഇടവിട്ടാണ് പലയിടങ്ങളിലേക്കും ബസ്സുള്ളത്. സ്വകാര്യ ബസ് സർവീസുകളില്ലാത്ത റൂട്ടുകളിൽ എത്തിപ്പെടാൻ മലയോര നിവാസികൾ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. കുടിയേറ്റ മേഖലയായതിനാൽ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലേക്കും മലയോരത്ത് നിന്ന് നിത്യേനെ ഒട്ടേറെ യാത്രക്കാരാണുള്ളത്. ആവശ്യത്തിന് ദീർഘദൂര ബസ്സുകൾ ഇല്ലാത്തതുമൂലം പല വണ്ടികൾ മാറിക്കയറേണ്ട അവസ്ഥയാണിപ്പോൾ. ഡിപ്പോ യാഥാർത്ഥ്യമാവുന്നതോടെ കൂടുതൽ ദീർഘദൂര ഹ്രസ്വദൂര ബസ്സുകൾ അനുവദിക്കുമെന്നത് വലിയ ആശ്വാസമാവും. നടപടി തുടങ്ങി 1.5 പതിറ്റാണ്ടായിട്ടും KSRTC സബ് ഡിപ്പോ അനിശ്ചിതത്വത്തിലായിരുന്നു. 2000-ലാണ് ഇതിനായുള്ള പ്രവർത്തനം തുടങ്ങിയത്. 2016-17 കാലഘട്ടത്തിൽ അന്നത്തെ MLA ജോർജൻ തോമസ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചെങ്കിലും പണി തുടങ്ങാനായില്ല. സ്ഥലത്തിൻ്റെ തരംമാറ്റം, കൈമാറ്റം, കരാർ കമ്പനി പിൻവാങ്ങൽ എന്നിങ്ങനെ പ്രശ്നങ്ങൾ നീണ്ടു. സി മോയിൻകുട്ടി MLA ആയിരുന്നപ്പോൾ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച് ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തുകയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു. 2018 സെപ്റ്റംബർ 21 AK ശശീന്ദ്രൻ ശിലാസ്ഥാപനവും നിർവഹിച്ചു. തിരുവമ്പാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ടിപ്പോൾ. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഓഫീസുകളുമുണ്ട്. പ്രളയത്തിൽ 3 ഇടത്താണ് 13 വർഷമായി താൽക്കാലിക ഗ്യാരേജ് പ്രവർത്തിക്കുന്നത്. സബ് ഡിപ്പോയ്ക്ക് ആവശ്യമായ 1.75 ഏക്കർ സ്ഥലം മുൻ പഞ്ചായത്ത് ഭരണസമിതി 45 ലക്ഷം രൂപ വില കൊടുത്താണ് വാങ്ങിയത്. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.